नमस्कार पश्चिमेश्य युद्धम कनत्कोण ई युद्धम कनक मूम लोक महायुद्ध और मूम लोक महायुद्धा आशंकयान लोक एमपाड़ा लोक पल भागत युद्ध भीकता मुड़ेमिषम आणवायुधम प्रयोग रश्य भीषण लोकराज्य स्वस्थ तीर्त लोक जनता समाधान अर्थम रंडाम लोक महायुद्ध मानवराशि चरित्रते पाड़े तकर्त अमेरिका जपान हिरोशिम नागसाकी आणवायुध वर्षित नाल दिवस रु वन नगर चुट्ट संदर्भ पुत्तन आणवायुध मिसाइल आयुधपुराब आरान शक्त आरान निसहायन उत्तर किटा लोक ऐटों वलिए आयुध शेखरम राज्य रश्य रश्यकुरे एंत धैर्य युक्रेन युद्ध मुदर मत आश्चर्यपय पंड सौहृद रु राज्य तमिल ചെറിയ ആസ്വാരസ്യങ്ങളിലല്ല ഇപ്പോ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് 2022 മുതൽ ആരംഭിച്ച ഇരു രാജ്യങ്ങളുടെയും ശത്രുത വൻകരയൊക്കെ കടന്ന ലോകശക്തികൾ തന്നെ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി ചേർന്നിരിക്കുകയാണ് പണ്ട് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന ഇരു രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്രരാവുകയായിരുന്നു എന്നാൽ സ്വതന്ത്രരായതിനു പിന്നാലെ യുക്രൈൻ പതിയെ കമ്മ്യൂണിസ്റ്റ് ചേരി വിട്ട് സോഷ്യലിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള നാറ്റോയോട് അടുപ്പം കാണിച്ചു തുടങ്ങി എന്നാൽ യുക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുത്താൽ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വൻ തലവേദനയാവുകയും ചെയ്യും അമേരിക്കയുടെയും ചൈനയുടെയും ആയുധ ശേഖരങ്ങൾ യുക്രൈന്റെ കൈവശം എത്തുന്നതോടെ നില വഷളാകുമെന്നാണ് അർത്ഥമാക്കുന്നത് വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനാണ് റഷ്യ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യുദ്ധത്തിൽ അമേരിക്കയുടെ പിൻബലത്തിൽ യുക്രൈൻ ഇനിയും പ്രത്യാക്രമണങ്ങൾ തുടർന്നിട്ടുണ്ടെങ്കിൽ റഷ്യ വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമല്ല വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാരക പ്രഹരശേഷിയ കൂടിയിട്ടുള്ള ആയുധങ്ങൾ തന്നെ പുറത്തെടുക്കുമെന്നതിൽ സംശയിക്കേണ്ട കാര്യവുമില്ല അമേരിക്ക കൂടെയുണ്ടെന്ന ധൈര്യത്തിലാണ് ഇപ്പോൾ യുക്രൈൻ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പോരായ അത് മാറുകയും ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് 2014 മുതൽ ആരംഭിച്ച എങ്ങും എത്താതെ നിൽക്കുന്ന റഷ്യൻ യുക്രൈൻ സംഘർഷം വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പിൽ പിരിമുറുക്കമേറുകയാണ് അമേരിക്കയുടെ പിൻബലം ഉണ്ടെങ്കിലും യുദ്ധം കലശലാകാത്ത യുക്രൈന്റെ ഉള്ളിൽ സർവനശീകരണകാരിയാകുമോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് ആ ഭയത്തിന് റഷ്യയിട്ട പേരാണ് സാത്താൻ 2 ലോകത്തിലെ തന്നെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലായിട്ടുള്ള RS-28 സാർമാട്ട് കൈവശമാക്കിയതോടെ റഷ്യയുടെ ഏറ്റുമുട്ടലിനെ ഒരുങ്ങുന്ന ഏതൊരു രാജ്യവും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് യുക്രൈൻ മാത്രമല്ല സാത്താൻ 2 കൂടി യുദ്ധക്കളത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ ചിന്നിച്ചിതറാൻ തക്ക പ്രഹരമാണ് ഉണ്ടാവുക എന്നാണ് വിലയിരുത്തലുകൾ വന്നിട്ടുള്ളത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലേക്കും എത്താൻ കേൽപ്പുള്ള പ്രഹരശേഷിയും 10 മുതൽ 15 വരെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുമുള്ള ഏത് പ്രതിരോധ സംവിധാനവും തകർക്കാൻ കഴിവുള്ള മിസൈലാണ് സാത്താൻ 2 നാറ്റോയ്ക്കും അമേരിക്കയ്ക്കുമുള്ള പുടിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് സാത്താൻ എന്നായിരുന്നു ലോകരാജ്യങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തെ പറ്റിയൊക്കെ ആദ്യം വിശേഷിപ്പിച്ചിരുന്നത് ആയുധ ശേഖരങ്ങളുടെ കൂട്ടത്തിലെ വമ്പനായി കൂട്ടിച്ചേർത്ത സാത്താനെ റഷ്യ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവനും അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് പതിറ്റാണ്ടുകളോളം ആ രാജ്യത്തിന്റെ ജീവിത ഗതിയെ മാറ്റിയതുപോലെ ആയിരിക്കില്ല സാത്താന്റെ കൈപ്പതിഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്രൈനും യുക്രൈനെ സഹായിക്കാൻ എത്തിയ അമേരിക്കയ്ക്കും അടിത്തറ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം ലോക സൈനിക ശക്തി എന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന അമേരിക്കയുടെ സൈനിക ബലമൊന്നും ഈ സാത്താൻ 2 നു മുൻപിൽ വിലപ്പോയില്ലത്രേ ആണവായുധങ്ങൾ വരെ വഹിക്കാനാകുന്ന ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലിനെ റഷ്യ വിന്യസിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് റഷ്യയുടെ പക്കലുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള മാരക മിസൈലായിട്ടുള്ള സാത്താനെ 2018 റഷ്യ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് ഏത് പ്രതിരോധ സംവിധാനവും തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് സാത്താൻ 2 എന്നായിരുന്നു മിസൈൽ അവതരിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്
പത്തോ അതിൽ കൂടുതലോ പോർമുനകൾ ഓരോ മിസൈലിനും ഉൾപ്പെടുത്താനും കഴിയും. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലാണിതെന്നും RS-28 സാർമാർട്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുടിൻ പറഞ്ഞത് ശരിക്കും അമേരിക്ക പോലുള്ള യുദ്ധ കുതിയന്മാർക്കുള്ള ഒരു ഭീഷണി തന്നെയാണ്. 200 ടണ്ണിലേറെ ഭാരമുള്ള സാറ്റൻ 16,000 മൈൽ വേഗത്തിൽ കുതിക്കാൻ ശേഷിയുള്ളതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള സാത്താന് ഭീഷണി മുഴക്കാൻ ഒരു സൈനിക ശക്തിക്കും സാധിക്കില്ലത്രേ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു മിസൈലിന്റെ വരവ് കൂടിയായത് ലോകം ആശങ്കയോടെയാണ് കാണുന്നതും. അമേരിക്കയുടെ പിന്തുണയ്ക്കൊപ്പം സൈനിക ബലവും കൂടി ചേർത്ത് റഷ്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അത് എത്രത്തോളം എത്ര നാൾ എന്നതിൽ സംശയമുണ്ട്. ഒരു ശക്തമായ മിസൈൽ ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്ക പോലും ഭയന്നോടാനുള്ള സാധ്യത നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. റഷ്യയുടെ ആയുധ ശേഖരങ്ങളിലെ നട്ടലായിട്ടുള്ള സാറ്റൻ 2 വലിയ രീതിയിലുള്ള നശീകരണ ശേഷിയും കരുത്തുമൊക്കെ ഉള്ളതാണ്. നേരത്തെ നാറ്റോയിൽ ചേരാൻ സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ റഷ്യൻ പ്രതിരോധ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള അലക്സി ഷൂറവ്ലിയോവ് RS-28 സാർമാർട്ടിനെ ഉപയോഗിക്കുമെന്ന് കാണിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ പിടിമുറുക്കാൻ പദ്ധതിയിടുന്ന സന്ദർഭത്തിലായിരുന്നു ഉപരോധ നടപടി എന്നോണം റഷ്യ മിസൈൽ ഭീമനെ ഈ ലോകത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ഉപഗ്രഹ അധിഷ്ഠിത റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ വെല്ലുവിളി തന്നെയാണ് ഈ മിസൈൽ എന്നാണ് വിദഗ്ധർ പറയുന്നത്. പേര് പോലെ തന്നെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ RS-28 സാർമാർട്ടിന് മുന്നിലെത്തുന്ന ഇരയെ വേരോടെ പിഴുതെറിയാൻ കെൽപ്പുള്ള സാത്താന്റെ പ്രഹരശേഷി ലോകത്തിന് താങ്ങാൻ സാധിക്കുമോ എന്നത് ആശങ്കയുണർത്തുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയും യുക്രൈനും മാത്രമല്ല ലോകത്തിന്റെ പല കോണുകളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതൊരു പക്ഷേ കനത്ത നാശനഷ്ടങ്ങൾ തന്നെയായിരിക്കും സൃഷ്ടിക്കുക. റഷ്യയിൽ പ്രത്യാക്രമണം നടത്താൻ തുനിയുന്ന ഏതൊരു ശത്രുവും രണ്ടാമതെന്ന് ആലോചിക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് നല്ലതായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ നിലവിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പ്രകോപിതരായി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ നേരിടാൻ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളിലുമാണ് ഇറാൻ. എന്നാൽ ഇസ്രായേലിന് നേരെ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ ശക്തി പകരാൻ ഉറ്റ കൂട്ടാളിയായ അമേരിക്ക രംഗപ്രവേശം ചെയ്യുമെന്നതും ഉറപ്പ് തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാന് വേണ്ടി റഷ്യയും യുദ്ധമുഖത്ത് പ്രവേശിക്കാം. അതോടെ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല ലോകം തന്നെ ആകെ ഒരു മുൾമുനയിലാകും. അമേരിക്കയിൽ നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ റഷ്യ നേരിട്ട് തന്നെ ഇടപെടും എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. ഇനി അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് ലോകത്തെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. 1945 ഓഗസ്റ്റിൽ അമേരിക്ക നടത്തിയ നരനായാട്ടിൻ്റെ വേദന ജപ്പാൻ ജനത തലമുറകൾക്കിപ്പുറം ഇന്നും അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരു ക്രൂരത ഇനി വരണമോ വേണ്ടയോ എന്നുള്ളത് ഈ ലോകരാജ്യങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതുമാണ്. നന്ദി.